ഓക്കെ, സോ റിയൽമി 8 സീരീസ്, ഇന്നത്തെ വീഡിയോ റിയൽമി 9 സീരീസിനെ കുറിച്ചാണ്. പക്ഷേ റിയൽമി കഴിഞ്ഞ വർഷം ഇറക്കിയ റിയൽമി 8 സീരീസ് രണ്ട് ഫോൺസ് ഉണ്ടായിരുന്നു, റിയൽമി 8 ആൻഡ് 8 പ്രോ. കുറേ ഫോൺസ് ഉണ്ടായിരുന്നു, മെയിൻലി രണ്ട് ഫോൺസ് ആയിരുന്നു റിയൽമി 8 ആൻഡ് 8 പ്രോ. സ്പെഷ്യലി റിയൽമി 8 പ്രോയിന് ഒരു തണുത്ത പ്രതികരണമാണ് കിട്ടിയത്. റിയൽമി ഫാൻസൊക്കെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. സോ ഈ പറഞ്ഞ ഫാൻസും പിന്നെ നോർമൽ സ്മാർട്ട് ഫോൺ വേൾഡ് വിചാരിച്ചത് നെക്സ്റ്റ് ടൈം, അതായത് റിയൽമി 9 സീരീസിൽ വരുന്ന റിയൽമി 9 പ്രോ ഫോൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് കിഡ്ലൻ ഫോൺസ് ആയിരിക്കും, ഭയങ്കര അഗ്രസീവ് പ്രൈസിങ്ങിലായിരിക്കും റിയൽമി ഇറക്കാൻ പോകുന്നത്, റെഡ്മി നോട്ട് 11 സീരീസിനെ അങ്ങ് പറപ്പിക്കും, അടിച്ച് പറപ്പിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ റിയൽമി 9 പ്രോ സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റിൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ ആണെങ്കിലും ട്വിറ്ററിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ ആണെങ്കിലും എല്ലാവർക്കും അത് അത്രയ്ക്കും പിടിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ എന്തായാലും ഈ ഫോണിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ എണ്ണത്തിന് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. റിയൽമി 9 പ്രോ സീരീസിൽ രണ്ട് ഫോൺസ് ആണ് വന്നിരിക്കുന്നത്, റിയൽമി 9 പ്രോ പ്ലസ് ആൻഡ് റിയൽമി 9 പ്രോ. റിയൽമി 9 പ്രോ പ്ലസിൻ്റെ ബിൽഡ് നല്ലതാണ്, കാരണം നോർമലി റിയൽമി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ഒക്കെയാണ് തരുന്നത്, പക്ഷേ ഇവിടെ ഗ്ലാസിൻ്റെ ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗ്ലാസിൻ്റെ ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ലൈറ്റ് ഷിഫ്റ്റ് ഡിസൈൻ, നമ്മൾ ഈയിടെ വിവോൻ്റെ വിവോ V23 പ്രോയിൽ കണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, കളർ ചേഞ്ചിങ് സെറ്റപ്പ്, അത് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ റിയർ ക്യാമറ മോഡ്യൂളിലുള്ള ഓരോ ക്യാമറയുടെ മുകളിലും മെറ്റാലിക് ക്യാമറ റിങ്സ് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടും, ദാറ്റ്സ് ഫോർ ഷുവർ. റിയൽമി 9 പ്രോയിൽ കുറച്ചും കൂടി റിയൽമിയുടെ ടിപ്പിക്കൽ ഒരു ബിൽഡാണ് വന്നിരിക്കുന്നത്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ മെറ്റാലിക് റിങ് ഒക്കെ വരുന്നുണ്ടോ എന്നറിയില്ല, ഓക്കെ, ഐ എം നോട്ട് ഷുവർ. പിന്നെ ആ ലൈറ്റ് ഷിഫ്റ്റ് ഡിസൈൻ, അതായത് കളർ ചേഞ്ച് ചെയ്യുന്ന ഡിസൈൻ റിയൽമി 9 പ്രോയിലും വരുന്നുണ്ട്, ദാറ്റ്സ് നൈസ്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ആയിരിക്കും, ഇവിടെ ഗ്ലാസിൻ്റെ ബാക്ക് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും റിയൽമി 9 പ്രോ പ്ലസ്സിലാണ് ബെറ്റർ പ്രീമിയം ഡിസൈൻ വരുന്നത്, കാരണം അതൊരു പ്ലസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ്. ഗ്ലാസ് ബിൽഡ്, മെറ്റാലിക് റിങ് ഒക്കെ വരുന്നുണ്ട്, കളർ ചേഞ്ചിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സോ 9 പ്രോ പ്ലസ്സിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ കിട്ടും. റിയൽമി 9 പ്രോ പ്ലസ്സിൽ 6.4 ഇഞ്ചിൻ്റെ അഡാപ്റ്റീവ് 90Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഫുൾ HD+ സൂപ്പർ ആമുലേഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്, ദാറ്റ്സ് നൈസ്. ഞാൻ 120Hz പ്രതീക്ഷിച്ചിരുന്നു, കാരണം ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി GT മാസ്റ്റർ എഡിഷൻ എന്ന ഫോണിൽ 120Hz സൂപ്പർ ആമുലേഡ് പാനൽ വരുന്നുണ്ട്. സോ എനിവേ 90Hz പാനലാണ് കൊടുത്തിരിക്കുന്നത്. 360Hz ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്, ദാറ്റ്സ് ഓൾസോ ഗുഡ്. 1000 nits പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് നല്ലൊരു പ്രീമിയം ലെവൽ ഡിസ്പ്ലേ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു 120Hz സംഭവം മാത്രം മിസ്സിംഗ് ആണ്, 90Hz ആണ് വരുന്നത്. പിന്നെ HDR സർട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല, കാരണം റിയൽമി ഒന്നും പറഞ്ഞിട്ടില്ല. HDR 10 10+ മിനിമം HDR 10 കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ റിയൽമി ഒന്ന് പറയാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദെയർ. 3.5mm ഹെഡ്ഫോൺ ജാക്ക് അവരെടുത്ത് മാറ്റിയിട്ടില്ല. ഇവർ ഇറക്കിയ പ്രൈസ് റേഞ്ചിൽ നോർമലി ഹെഡ്ഫോൺ ജാക്ക് കാണാതെ പോകാറുണ്ട്, സോ ഇവിടെ അങ്ങനെ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയൽമി 9 പ്രോയിൻ്റെ നോക്കാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് സൂപ്പർ ആംബുലേഡ് പാനലാണോ അത് IPS LCD ആണോ, റിയൽമി ക്ലിയർലി ഒന്നും പറഞ്ഞിട്ടില്ല. പറയാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ IPS LCD പാനലായിരിക്കും. പക്ഷേ ഈ റിയൽമി 9 പ്രോയിൻ്റെ ഒരു ലീക്ഡ് അൺബോക്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ രണ്ട് ഫോൺസിനും സൂപ്പർ ആംബുലേഡ് പാനലായിരുന്നു. റിയൽമി 9 പ്രോയിൽ 120Hz സൂപ്പർ ആംബുലേഡ് പാനൽ ഉണ്ടായിരുന്നു, റിയൽമി 9 പ്രോ പ്ലസ്സിൽ 90Hz സൂപ്പർ ആംബുലേഡ് പാനലായിരുന്നു. 9 പ്രോ പ്ലസ്സിൻ്റെ കേസിൽ സൂപ്പർ ആംബുലേഡ് ഡിസ്പ്ലേ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 9 പ്രോയിൻ്റെ കേസിൽ അവരൊന്നും എഴുതിയിട്ടില്ല. 20,000 താഴെ പണ്ടൊക്കെ സൂപ്പർ ആംബുലേഡ് ഡിസ്പ്ലേ തന്നുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് റിയൽമി. സോ ഇതിലും സൂപ്പർ ആംബുലേഡ് ആണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി, 120Hz സൂപ്പർ ആംബുലേഡ് ആണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. പക്ഷേ IPS LCD ആണെങ്കിൽ ഐ വിൽ ബി സ്ലൈറ്റ്ലി ഡിസപ്പോയിൻറ്റഡ്. 9 പ്രോയിൽ മിക്കവാറും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരിക്കും വരുന്നത്, 3.5 ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, മോണോ സ്പീക്കേഴ്സ് ആണ് തോന്നുന്നു കേട്ടോ, സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ഇവിടെ വരുന്നില്ല. 9 പ്രോ പ്ലസ്സിൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 920 5G ചിപ്സെറ്റ് വരുന്നുണ്ട്, 6nm ചിപ്സെറ്റ് ആണ്, 2.5 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേപ്പർ ചേംബർ കൂളിംഗിൻ്റെ ഫീച്ചറും റിയൽമി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 9 പ്രോ പ്ലസ്സിൽ ഡ്യുവൽ 4G ഡ്യുവൽ 5G രണ്ടിൻ്റെയും സപ്പോർട്ട് വരുന്നുണ്ട്. എത്ര 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് അതിനെക്കുറിച്ച് റിയൽമി ഒന്നും പറഞ്ഞിട്ടില്ല. റിയൽമി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല 5G ബാൻഡ്സ് ഉണ്ടാവും, 7, 8, 10 5G ബാൻഡ്സ് എന്തായാലും കാണും. ഓക്കെ, സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് എ ബിഗ് പോയിന്റ്. കാരണം ഇപ്പം ഒരുപാട് ഫോൺസിൽ ഇപ്പം ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ കുറേ ഫോൺസ് ആൻഡ്രോയിഡ് 11 ആണ്, ഇവിടെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വിത്ത് റിയൽമി UI 3.0. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് ലേറ്റസ്റ്റ് റിയൽമി UI 3.0 ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 വരുന്നുണ്ട്, അത് വലിയൊരു മേജർ പോയിൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ റിയൽമി പറഞ്ഞതനുസരിച്ച് 2 വർഷത്തെ OS അപ്ഡേറ്റ് കിട്ടും. സോ ഇപ്പം ഔട്ട് ഓഫ് ദ ബോക്സ് 12 ആണ്, 13 and 14 കിട്ടും. റിയൽമി 9 പ്രോയിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം കുറേ ഫോൺസിൽ വരുന്നുണ്ട് ഈ ഒരു ചിപ്സെറ്റ്, ഈ മിഡ് റേഞ്ച് പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ്. നമ്മൾ പ്യുവർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 7
65G ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, 6 nanometer ചിപ്സെറ്റാണ്, 2.2 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. ഇവിടെയും കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിക്വിഡ് കൂളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെ വേപ്പർ ചേംബർ കൂളിംഗ് ആണ്. 9 Pro Plus ഓക്കെ, ഇവിടെ ലിക്വിഡ് കൂളിംഗ് വരുന്നുണ്ട്. ഇതും ഡ്യുവൽ 4G ഡ്യുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9 Pro യിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 വിത്ത് റിയൽമി UI, ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ റിയൽമി UI 3.0. സോ ഈ രണ്ട് ഫോൺസിലും ലേറ്റസ്റ്റ് OS ലേറ്റസ്റ്റ് UI വരുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. റിയൽമി 9 Pro Plus ക്യാമറ പെർഫോമൻസ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് ആയിരിക്കും എന്ന് റിയൽമി പറയുന്നുണ്ടായിരുന്നു ലോഞ്ചിന് മുന്നേ ആയിട്ട്. ഈവൻ S21 Ultra ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ 9 Pro Plus സോണിയുടെ 50 MP സോണി IMX766 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സെൻസറാണ്. നമ്മൾ റീസെൻ്റ്ലി 1+9 RT പിന്നെ ഓപ്പോ റിനോ 7 Pro കണ്ട എക്സാക്ട്ലി സെയിം സെൻസറാണ് ഇവിടെ വന്നിരിക്കുന്നത്. റിയൽമി പറയുന്നതനുസരിച്ച് ഇവിടെ OIS സപ്പോർട്ടും വരുന്നുണ്ട്. സോ ദാറ്റ്സ് നൈസ്. OIS+EIS സപ്പോർട്ട് രണ്ടും കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. സോ സെക്കൻഡ് ക്യാമറ മിക്കവാറും 8 MP അൾട്ര വൈഡ് ആയിരിക്കും, കാരണം മെഗാപിക്സലിൻ്റെ കണക്കൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല റിയൽമി. സോ മിക്കവാറും 8 MP അൾട്ര വൈഡ് +2 MP മാക്രോ ആവാനാണ് സാധ്യത. സെൽഫി ക്യാമറ 16 MP സെൽഫി ക്യാമറയാണ്. റിയൽമി 9 Pro നോക്കുകയാണെങ്കിൽ 64 MP ഓംനി വിഷൻ്റെ സെൻസറാണ് വരുന്നത്. ബാക്കി രണ്ട് ക്യാമറകളും മിക്കവാറും സെയിം ആയിരിക്കും, 8 അൾട്ര വൈഡും 2 മാക്രോ ആയിരിക്കും. സോ ക്യാമറ സ്പെസിഫിക്കേഷൻ റിയൽമി 9 Pro Plus നല്ലതാണ്. സ്പെഷ്യലി ആ മെയിൻ സെൻസർ നല്ലതാണ്. റിയൽമി എങ്ങനെയാണ് അത് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് അത് ഫോൺ കിട്ടിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, എനിവേ നല്ല സെൻസറാണ് 766, അതും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു സെൻസർ തന്നെയാണ്. 9 Pro Plus 4500mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് 60W സൂപ്പർ ഡാർട്ട് ചാർജിങ്. പണ്ടൊക്കെ 65W ആയിരുന്നല്ലോ, ഇപ്പം 60 ആക്കി. എനിക്ക് തോന്നുന്നു ആ ചാർജിങ് ബ്ലോക്ക് സെയിം ആണ്, പക്ഷേ ചിലപ്പോൾ ആ ഒരു പവറിൻ്റെ ഔട്ട്പുട്ട് ഇവർ കുറച്ചിട്ടുണ്ടാവും, മേ ബി. എനിവേ റിയൽമി 9 Pro IMAH ബാറ്ററിയാണ് വരുന്നത് വിത്ത് 33W ഡാർട്ട് ചാർജിങ്. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും കോൺട്രവേർഷ്യലായ സംഭവം നോക്കാം, അതാണ് പ്രൈസിങ്. ഓക്കെ, സോ ഞാൻ പറയാം. എനിവേ റിയൽമി 9 Pro രണ്ട് വേരിയൻസ് വരുന്നുണ്ട്, 6GB 128GB ആൻഡ് 8GB 128GB. 6GB 128GB പ്രൈസ് ആണ് 17999, 18000 രൂപയാണ്. 8GB 128GB പ്രൈസ് ആണ് 20999, 21000 രൂപ. ഇത് റിയൽമിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയില്ല കേട്ടോ, IPS LCD പാനലാണോ AMOLED ആണോ എനിക്കറിയില്ല, കാരണം റിയൽമി അത് പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ അവിടേക്ക് നോക്കി, കുറേ ആർട്ടിക്കിൾസിലൊക്കെ നോക്കി, എങ്ങും എഴുതിയിട്ടില്ല. AMOLED ആണെങ്കിൽ ഐ വിൽ ബി ഫൈൻ, പക്ഷേ IPS LCD പാനലാണെങ്കിൽ തീർച്ചയായിട്ടും ഓവർ പ്രൈസ്ഡ് ആണ് എനിക്ക് തോന്നുന്നത്, സ്പെഷ്യലി റിയൽമിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. ഓക്കെ, പക്ഷേ റിയൽമി പ്രോ പ്ലസിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും എന്നെ ഞെട്ടിച്ചു, എന്നെ മാത്രമല്ല ഒരുപാട് പേര് ഞെട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, 6GB 128GB പ്രൈസ് ആണ് 24999. 8GB 128GB പ്രൈസ് ആണ് 26999. ഹയസ്റ്റ് വേരിയൻ്റ് ആയ 8GB 256GB പ്രൈസ് ആണ് 28999 രൂപ. തീർച്ചയായിട്ടും പ്രൈസ് കൂടുതലാണ്. നല്ല ഫോണാണ്, ഫോണിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല, അത് എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പാണ്. നല്ലൊരു ഫോണായിരിക്കും തീർച്ചയായിട്ടും, കാരണം എല്ലാ സ്പെസിഫിക്കേഷൻ നല്ലതാണ്. 90Hz സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ സെൻസർ ഉണ്ട്, നല്ല ചിപ്സെറ്റ്, ബാറ്ററി ചാർജിങ് ഒക്കെ ഉണ്ട്. പക്ഷേ റിയൽമി എന്നൊരു ബ്രാൻഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കുറച്ചും കൂടി എഗ്രസീവ്, സ്പെഷ്യലി റിയൽമി 8 Pro കിട്ടിയ ആ ഒരു സ്വീകരണം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എഗ്രസീവ് പ്രൈസിങ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുമാത്രമല്ല, ഇതൊരു റിയൽമി നമ്പർ സീരീസ് ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഓൾറെഡി റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി X Series ഉണ്ട്, ഇപ്പം X7 Pro, X7 Max ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം റിയൽമി GT Series ഇവിടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്, റിയൽമി GT മാസ്റ്റർ എഡിഷൻ, അങ്ങനെ കുറേ ഫോൺ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ റിയൽമിയുടെ നമ്പർ സീരീസും കൂടെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇറക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ചിലപ്പോൾ റിയൽമിക്ക് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇറക്കിയത്. പക്ഷേ ഞാൻ മാത്രമല്ല, മിക്ക എല്ലാ റിവ്യൂവേഴ്സും ആ ഒരു പ്രൈസ് ഗെസ്സിങ് ഉണ്ടായിരുന്നല്ലോ, എത്ര ആയിരിക്കും പ്രൈസ്. അതിന് നമ്മൾ ചിന്തിച്ചൊരു പ്രൈസ് ആയിരുന്നു 22, 24, 26, അതായത് ബേസ് വേരിയൻറ്റ് 22,000, മിഡിൽ വേരിയൻറ്റ് 25 അല്ലെങ്കിൽ 24,000, പിന്നെ ബാക്കി ചിലപ്പം ആ ഒരു ടോപ്പ് വേരിയൻറ്റ് 25 കവിഞ്ഞ് 26 പോകാൻ ചാൻസ് ഉണ്ട്, 26,000. ഇതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഞാൻ മാത്രമല്ല ഒരുപാട് നിങ്ങളും ഇതായിരിക്കും വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം പ്രൈസിങ്ങിലാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് പ്രൈസിങ്, ഇനി തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സോ ഈ റിയൽമി 9 Pro സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫ്രാങ്ക് ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക, എനിക്ക് അറിയാൻ ഭയങ്കര ഒരു താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.